എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന പി എസ് സി പരീക്ഷകൾക്ക് സഹായകമാകുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക. 2023 ഒൻപതാമത് യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാ സെഷന് നേതൃത്വം കൊടുത്തത് എവിടെയാണ്? യു എൻ ആസ്ഥാനത്താണ്. യു എൻ ആസ്ഥാനത്ത് നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗാ ദിനത്തിന് നേതൃത്വം കൊടുത്തത്. 2023 ജൂൺ മാസത്തിൽ റഷ്യയിൽ സായുധ കലാപം നടത്തിയ പട്ടാള ഗ്രൂപ്പ് വാഗ്നർ ഗ്രൂപ്പാണ്. വാഗ്നർ ഗ്രൂപ്പാണ് 2023 ജൂൺ മാസത്തിൽ റഷ്യയിൽ സായുധ കലാപം നടത്തിയത്. കോവിഡിൻ്റെ ഒമിക്രോൺ വകഭേദത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ mRNA വാക്സിൻ ജെം കോവാക് ഒ എം ആണ് കോവിഡിൻ്റെ ഒമിക്രോൺ വകഭേദത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത mRNA വാക്സിൻ. ഒന്നാം ലോക ചെസ് ചാമ്പ്യൻസ് ലീഗിൻ്റെ വേദി ദുബായ്. ദുബായാണ് ഒന്നാം ലോക ചെസ് ചാമ്പ്യൻസ് ലീഗിൻ്റെ വേദി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരത്തിന് അർഹനായത് ഗണേഷ് പുത്തൂരാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരത്തിന് അർഹനായത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രിയ എ എസ് ആണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനാകുന്നത് ഡോക്ടർ വി വേണുവാണ് കേരളത്തിൻ്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതനാകുന്നത്. കേരളത്തിൻ്റെ പുതിയ DGP നിയമിതനാകുന്നത് ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് കേരളത്തിൻ്റെ പുതിയ DGP നിയമിതനാകുന്നത്. 2023 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ ട്രോഫി പര്യടനം ആരംഭിച്ചത് ഏത് അന്തരീക്ഷ പാളിയിൽ നിന്നാണ്? സ്ട്രാറ്റോസ്ഫിയർ. അന്താരാഷ്ട്ര പ്രസ് ഫ്രീഡം പുരസ്കാരം നേടിയ ആദ്യ മലയാളി മാധ്യമ പ്രവർത്തക കെ കെ ഷാഹിനയാണ് അന്താരാഷ്ട്ര പ്രസ് ഫ്രീഡം പുരസ്കാരം നേടിയ ആദ്യ മലയാളി മാധ്യമ പ്രവർത്തക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. Thank you.